A24 പുതിയൊരു ഹൊറർ മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്, ടോക്ക് ടു മീ. വലിയ വൈഡ് റിലീസ് ഒന്നുമില്ല ഇന്ത്യയിൽ, വളരെ ലിമിറ്റഡ് സ്ക്രീനുകൾ മാത്രമേ ഉള്ളൂ. കാരണം ഇത് വലിയ ഒരു ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ വലിയൊരു ഫ്രാഞ്ചൈസിൻ്റെ സിനിമയോ വലിയൊരു ഡയറക്ടറുടെ മൂവിയോ ഒന്നുമല്ല. പക്ഷേ ഈ സിനിമ തിരഞ്ഞെടുത്ത് കാണാനുള്ള മെയിൻ രണ്ട് കാരണങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നെയാണ്. ഒന്ന് A24, മറ്റൊന്ന് ഹൊറർ മൂവി. സോ ഇത് രണ്ടും കൂടി എപ്പോഴൊക്കെ ബ്ലെൻഡ് ആയിട്ടുണ്ടോ, അപ്പോഴൊക്കെ കിടിലൻ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത്തരത്തിൽ തന്നെയുള്ള ഒരു കിടിലൻ ഹൊറർ മൂവിയാണിത്. എല്ലാവർക്കും ഒരു പക്ഷേ പറ്റില്ല. ഞാനീ പറഞ്ഞ പോലെ A24 സിനിമകൾ കണ്ടിഷ്ടപ്പെടുന്നവർക്ക് ഒരു വിഭാഗം തന്നെയുണ്ട് ആ സിനിമകളെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. സോ അങ്ങനെയുള്ളവർക്ക് പറ്റിയ സിനിമയല്ല അത്, അവർക്ക് മാറി നിൽക്കാം. പക്ഷേ A24 ഹൊറർ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട, എന്നെ സംബന്ധിച്ച് ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൊറർ മൂവി ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ ടോക്ക് ടു മീ എന്ന ചിത്രം. സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ബ്ലെൻഡ് ഓഫ് ഹൊറർ, അതിൻ്റെ ഒരു ആ ഹൊററിന് തന്നെ സബ് ജോണറായ നമ്മുടെ ഗോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡീമോൺ, ഇതിൻ്റെ രണ്ടിനും കൂടി ഒരു ബ്ലെൻഡാണ് ഈ ഒരു സിനിമ എന്ന് പറയാം. കാരണം നമ്മൾ നോർമലി കാണുമ്പോൾ ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ ഒരു കൂട്ടം കുട്ടികൾ ഇരുന്ന് ഒരു ഡീമോണിക് ആക്ടിവിറ്റി നടത്തുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓജോ ബോർഡ് സെറ്റപ്പിൻ്റെ പോലെ ഒരു ഒരു ഹാൻഡുമായിട്ട് ഈ ഒരു കുട്ടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾ സംസാരിക്കുന്നു. സോ സംസാരിച്ച് കഴിയുമ്പോൾ ടോക്ക് ടു മീ എന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു ഡീമോണിക് ആക്ടിവിറ്റിയുള്ള സാധനം നമ്മളെ പ്രോസസ്സ് ചെയ്യും. അത് കഴിഞ്ഞ് എന്തൊക്കെ നടക്കുന്നുള്ളതാണ് ഈ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. പക്ഷേ ആ ഒരു ലെയറിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ ആ ഒരു നേച്ചറിൽ നിന്നുകൊണ്ടും അതിന് അണ്ടർലൈങ് ആയിട്ട് ഒരുപാട് സാധനങ്ങൾ സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ നൽകുന്നത്. ഒരു ടിപ്പിക്കൽ ക്ലീഷെ ഹൊറർ മൂവിയുടെ ആ ഒരു ഫോർമാറ്റ് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്ലേ തന്നെയാണെങ്കിലും അതിൽ എന്തൊക്കെ പുതുമു കൊണ്ടുവരാമെന്നൊക്കെ എഴുതി എഴുതി ഇരുന്നിരുന്ന് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് ഈ ഒരു ചിത്രം. ആൻഡ് ഇത് ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബേഴ്സാണ്. സോ വലിയ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ രണ്ട് യൂട്യൂബേഴ്സ് ഇറക്കിയിട്ടുള്ള സിനിമ. പക്ഷേ അവരിതിനു മുമ്പ് കുറേ ഹൊറർ മൂവീസിലൊക്കെ തന്നെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടെടുത്തിട്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരം നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ ന്യൂജൻ ഡയറക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ ഈ നമ്മൾ അപ്പോൾ നമ്മളൊരു സിനിമ ഇറക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ക്ലീഷേഴ്സ് മാറ്റണം അല്ലെങ്കിൽ എന്തൊക്കെ ഒരു ടിപ്പിക്കൽ സാധനങ്ങളിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അത് അതേപടി തന്നെയുള്ളൊരു മൂവി. കാരണം അതിൻ്റെ ഒരു ഏരിയ, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു തീമൊക്കെ തന്നെ മറ്റ് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ ഒരു സ്ക്രീൻ പ്ലേയുടെ പോക്ക് അല്ലെങ്കിൽ പ്രെഡിക്റ്റബിൾ ഫാക്ടർ അല്ലെങ്കിൽ സിനിമ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഓൾറെഡി നമുക്ക് അറിയുമെങ്കിലും അതിനിടയിൽ എന്തൊക്കെ പുതുമ കൊണ്ടുവരാം അല്ലെങ്കിൽ എത്രത്തോളം ത്രില്ലിംഗ് ആയിട്ടും എൻഗേജിംഗ് ആയിട്ടും എത്രത്തോളം പിടിച്ചിരുത്താൻ നമ്മൾ സാധിക്കും, ആ രീതിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ആൻഡ് ഒരു 100% ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം കിക്ക് ഓഫ് ആവാൻ കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട്, ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു പിടിച്ചാൽ കിട്ടാത്തൊരു പോക്കാണ്. കാരണം പട്ടപ്പെടാന്നാണ് സാധനങ്ങളൊക്കെ നടക്കുക. സോ വെറും 1.5 മണിക്കൂറുള്ളൂ, അവർ 1.5 മണിക്കൂറിനകത്ത് ഒരു പ്രോപ്പർ ഹൊറർ എക്സ്പീരിയൻസ് നൽകുന്ന ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൊറർ മൂവി എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് ടോക്ക് ടു മീ എന്ന ചിത്രം. തീർച്ചയായിട്ടും ഈ സിനിമ പറ്റുമെങ്കിൽ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. ഞാനീ പറഞ്ഞ പോലെ വളരെ ലിമിറ്റഡ് സ്ക്രീനുകൾ മാത്രമുള്ളൂ, ഈ പ്രത്യേകിച്ച് വലിയ വലിയ മാളുകളിലൊക്കെ ആയിരിക്കും ആകെ കേരളത്തിലൊക്കെ റിലീസ് ഉള്ളൂ. പാലക്കാട് ഉള്ളവർക്കൊക്കെ വേണമെങ്കിലും ബ്രോഡ്വേ പോയി കാണാം, നമ്മുടെ അവിടെ ഇതിന് റിലീസൊന്നുമില്ല. ദെൻ വേറെ കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടിട്ട് ചാടിക്കറി എല്ലാവരും പോയി കാണരുത്. കാരണം ഇതൊരു A24 മൂവിയാണ്. A24 സിനിമകൾക്ക് അതിൻ്റേതായ ഒരു നേച്ചറുണ്ട്, ശൈലിയുണ്ട്. അവരങ്ങനെ എല്ലാ സിനിമയും പ്രൊഡ്യൂസ് ചെയ്യില്ല. അവർക്ക് പറ്റുന്ന അല്ലെങ്കിൽ സ്ഥിരം ഉള്ള ക്ലീഷേഴ്സിൽ നിന്ന് മാറി നിൽക്കുന്ന സിനിമകൾക്ക് മാത്രമേ അവർ സെലക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിന് മാത്രമേ അത് സാറ്റിസ്ഫൈ ആവുള്ളതാനും, അല്ലാതെ നമ്മൾ സ്ഥിരം പ്രതീക്ഷിക്കുന്ന ഒരുപാട് ജംപ്സ്കെയേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഒരു ഒരു പ്രോപ്പർ പ്രേതപ്പടം അല്ല ഈ ഒരു മൂവി. അവർ ഹൊറർ എന്നൊരു ജോണറിൻ്റെ എല്ലാ തലങ്ങളെയും എക്സ്പീരിയൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ എല്ലാ തലങ്ങളെയും ചേക്കേറി പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സിനിമകളാണ് A24 കയ്യിൽ നിന്ന് പുറത്തു വരിക. അത്തരത്തിൽ A24 മറ്റൊരു നല്ല ചിത്രമാണ് ഈ ഒരു ടോക്ക് ടു മീ എന്ന ചിത്രം. ആൻഡ് സർപ്രൈസിംഗിൽ ഇതിൽ കുറേ ജംപ്സ്കെയേഴ്സ് ഉണ്ട്, കുറേ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറേ സീക്വൻസുകളുണ്ട്. ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിലും അത് കഥയെ വളരെ നല്ല രീതിക്ക് തന്നെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ നമ്മൾ അധികം ഒന്നും കാണാത്ത ആക്ടേഴ്സാണ് ഇതുവരെ, നമ്മൾ ഇതുവരെ ഞാനൊരു സിനിമയിലും കാണാത്ത പുതുമുഖങ്ങളാണ് സിനിമയിൽ. ദെൻ പുതിയ ഡയറക്ടേഴ്സാണ്. പക്ഷേ ഈ A24 എന്ന ഒരൊറ്റ പ്രൊഡക്ഷൻ കമ്പനിയുടെ വിശ്വാസം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് കണ്ടത്. എൻ്റെ ആ വിശ്വാസം അതേപോലെ തന്നെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. സോ A24 സിനിമകൾ ഇഷ്ടപ്പെട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കാതെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ടോക്ക് ടു മീ എന്ന ചിത്രം. ഓൾറെഡി നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കൂടി വീണ്ടും കാണാം. നന്ദി.